നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സുരക്ഷാ ഘടകങ്ങളുടെ കാര്യത്തിൽ വാഹനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എയർ ബാഗ് സംവിധാനം. കാർ അപകടത്തിന്റെ കാര്യത്തിൽ എയർ ബാഗുകളാണ് പ്രധാനമായും വ്യത്യാസം വരുത്തുന്നതെന്നും പറയാം. ഓടുന്ന വാഹനത്തിന്റെ അതേ വേഗമായിരിക്കും യാത്രക്കാരുടെ ശരീരത്തിലും. വാഹനം പെട്ടെന്ന് നിന്നാലും ശരീരത്തിന്റെ വേഗം കുറയില്ല. അതിനാലാണ് അപകടങ്ങളിൽ ശരീരത്തിന് കനത്ത ആഘാതം ഏൽക്കുന്നത്. സമയബന്ധിതമായി എയർ ബാഗ് വിന്യസിക്കുന്നത് അപകടത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഗുരുതരമായ പരിക്കുകളോ മരണമോ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യും. എന്നാൽ അത് എല്ലാവരിലും ഒരുപോലെയാവില്ല. സൂക്ഷിച്ചില്ലെങ്കിൽ മരണം തന്നെ സംഭവിക്കും. അതാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറെ ദുഃഖകരമാണ് ഈ ഒരു വാർത്ത. പടപ്പറമ്പിൽ കാറും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ എയർ ബാഗ് മുഖത്തമർന്നതിനെ തുടർന്ന് മാതാവിന്റെ മടിയിലിരുന്ന 2 വയസ്സുകാരി ശ്വാസം മുട്ടി മരിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. പൊന്മുള ചപ്പനങ്ങാടി തെക്കത്ത് നസീറിന്റെയും റംഷീനയുടെയും മകൾ ഇഫയാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്കാണ് കുടുംബവും സഞ്ചരിച്ച കാറും എതിരെ വന്ന ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചത്. മാതാവിന്റെ മടിയിലിരുന്ന കുട്ടി എയർ ബാഗ് മുഖത്തമർന്നും സീറ്റ് ബെൽറ്റ് കഴുത്തിൽ കുരുങ്ങിയും ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. കുട്ടിയുടെ പിതാവ് 2 ദിവസം മുൻപാണ് വിദേശത്ത് നിന്ന് വന്നത്. കുട്ടിയുടെ പിതൃ സഹോദരന്റെ വിവാഹം ഞായറാഴ്ച നടക്കാനിരിക്കെയാണ് അപകടം. അപകടത്തിൽ മറ്റാർക്കും പരിക്കില്ല. പോലീസ് എത്തി നടപടികളെല്ലാം സ്വീകരിച്ചു. കുട്ടിയുടെ മൃതദേഹം ഇന്ന് ആശുപത്രിയിൽ നിന്ന് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞായറാഴ്ച രാവിലെയാണ് മൃതദേഹം വീട്ടിലെത്തിക്കുക. 11 മണിക്കാണ് മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കുന്നത്. സംസ്ഥാനത്ത് യാത്രാ വാഹനങ്ങളിൽ കുട്ടികൾക്ക് ബേബി കാർ സീറ്റും സീറ്റ് ബെൽറ്റും നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ, അതും 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിർബന്ധമായും പിൻസീറ്റിൽ മാത്രമേ ഇരുത്താവൂ. ഒപ്പം 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ബേബി സീറ്റും ഘടിപ്പിക്കണം. കൂടാതെ വാഹനത്തിൽ ചൈൽഡ് ഓൺ ബോർഡ് എന്ന അറിയിപ്പ് പതിക്കുകയും വേണം. കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി കാർ ഓടിക്കാനും പാടില്ല. ഈ പ്രവണത അത്യന്തം അപകടം നിറഞ്ഞതാണ്. നമ്മൾ ചിലപ്പോൾ വീഡിയോസിലൊക്കെ കണ്ടു കാണാൻ, ചിലർ ഒരു കൗതുകത്തിലാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ കാർ സീറ്റിൽ, ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിക്കൊണ്ട് വാഹനം ഓടിക്കുന്നത്. ഇത് പാടില്ല. ഇത് നിർബന്ധമായും ഒഴിവാക്കണം. കഴിവതും കുട്ടികളെ പിൻസീറ്റിലിരുത്തി യാത്ര ചെയ്യുന്നതാണ് ഉത്തമം. മടിയിലിരുത്തിയുള്ള യാത്രയും ഒഴിവാക്കേണ്ടതാണ്. കുട്ടികളുള്ളപ്പോൾ ചൈൽഡ് ലോക്ക് നിർബന്ധമായി ഉപയോഗിക്കണം. ഡോർ തുറക്കുന്നതിനെ ഡച്ച് റീച്ച് രീതി, അതായത് വലത് കൈകൊണ്ട് ഇടത് ഡോർ തുറക്കുന്ന രീതി പരിശീലിപ്പിക്കുന്നതും ഉചിതമാണെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. കാറുകളിൽ കുട്ടികൾക്ക് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കിയതുപോലെ തന്നെയാണ് ഇരുചക്ര വാഹനങ്ങളിലും കുട്ടികൾക്ക് ഹെൽമറ്റും സുരക്ഷാ ബെൽറ്റും നിർബന്ധമാണ്. 4 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെ ഒരു യാത്രക്കാരനായാണ് പരിഗണിക്കുന്നത്. അതിനാൽ തന്നെ ഈ കുട്ടികൾക്ക് നിർബന്ധമായി ഹെൽമെറ്റ് ധരിപ്പിക്കണമെന്ന് മോട്ടോർ വാഹന നിയമത്തിൽ 2019 ഭേദഗതിയിൽ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം വാഹനത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണിത്. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾ സീറ്റ് ബെൽറ്റും അതിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും ശരീരവലിപ്പമനുസരിച്ച് സീറ്റ് ബെൽറ്റോ അല്ലെങ്കിൽ ചൈൽഡ് റീസ്ട്രെയിൻമെന്റ് സിസ്റ്റമോ ഉപയോഗിക്കണമെന്നായിരുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെയായിട്ട് നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിലുള്ള കർശനമായ എല്ലാ സംവിധാനങ്ങളും കാറിൽ ഒരുക്കിയിരിക്കണം. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്.